സംസ്ഥാനത്ത് നിന്നും ഇടിമിന്നലോട് കൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യത ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴ ലഭിക്കും പതിനൊന്ന് ജില്ലകളിൽ യെല്ലോ ഉണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരുകയാണ് ചൊവ്വാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് തെക്കു മഹാരാഷ്ട്ര തീരം മുതൽ വടക്കൻ കേരള തീരം വരെ നീണ്ടു നിൽക്കുന്ന ന്യൂനമർദ്ദപാതിയും തെക്കൻ ഒഡീഷയ്ക്കും വടക്കൻ ആന്ധ്രാ തീരത്തിനും സമീപം മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനു മുകളിലായി രൂപപ്പെട്ട ചക്രവാത ചക്രവാതച്ചുഴിയാണ് മഴ തുടരാൻ കാരണം മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലും മഴ കനക്കും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് കേരള കർണാടക ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിനേർപ്പെടുത്തിയ വിലക്ക് തുടരുന്നു കേരള തീരത്ത് മൂന്നേ ദശാംശം നാല് മീറ്റർ ഉയരത്തിൽ തിരമാരയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം മഴക്കെടുതികൾ നേരിടാൻ സംസ്ഥാനം പൂർണ്ണ സജ്ജമാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കി നിലവിൽ സംസ്ഥാനത്ത് അഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി ഇരുപത്തിമൂന്ന് കുടുംബങ്ങളെ പാർപ്പിച്ചിട്ടുണ്ട് ദുരന്ത നിവാരണ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ജില്ലാ താലൂക്ക് അടിസ്ഥാനത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ ആരംഭിച്ചിട്ടുണ്ട് അടിയന്തര പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി വില്ലേജ് ഓഫീസർമാർക്ക് ഇരുപത്തിയ്യായിരം രൂപ അഡ്വാൻസായി നൽകാനും സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട് ട്വന്റിഫോർ തിരുവനന്തപുരം